ലോഹിതദാസ് കണ്ടെത്തിയ കലാകാരിയാണ് മീര ജാസ്മിൻ. അസാധ്യ അഭിനയശേഷിയുള്ള കലാകാരി, അസാധാരണമാംവിധം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള പ്രാവീണ്യമുള്ള കലാകാരി. എന്നാൽ ഈ കലാകാരി പ്രണയത്തിൻ്റെ കാര്യത്തിലും കലാകാരി തന്നെയാണ്. പ്രണയങ്ങൾ മീര ജാസ്മിന് ക്ഷണപ്രഭാ ചഞ്ചലങ്ങളാണ്. നിരവധി പ്രണയങ്ങളിൽ മീര ജാസ്മിൻ അകപ്പെട്ടിട്ടുണ്ട്. ആ പ്രണയങ്ങളിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് മീര ജാസ്മിൻ വഴുതി മാറുകയും ചെയ്യുന്നു. മീര ജാസ്മിനും ലോഹിതദാസും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണെന്ന് ലോഹിതദാസ് പറയുന്നുണ്ടെങ്കിലും അതല്ല എന്ന് പിന്നീട് മീര ജാസ്മിൻ്റെ വീട്ടുകാർ പറഞ്ഞു. മീര ജാസ്മിനും ലോഹിതദാസും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് മീര ജാസ്മിൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മീര ജാസ്മിൻ എത്തിയില്ല. എന്തായാലും മീര ജാസ്മിനും ലോഹിതദാസും തമ്മിൽ അതിരു കവിഞ്ഞ അടുപ്പമുണ്ടായിരുന്നു. അവർ തമ്മിൽ ഗുരുശിഷ്യ ബന്ധമാണോ കാമുകി കാമുക ബന്ധമാണോ എന്നുള്ള ചർച്ചകൾ ഏറെക്കാലം സിനിമാ വൃത്തങ്ങളിൽ സജീവമായിരുന്നു. പിന്നീട് മീര ജാസ്മിൻ മാൻഡലിൻ വിദഗ്ധൻ രാജേഷിനെ പ്രണയിച്ചു. മാൻഡലിൻ വിദഗ്ധൻ രാജേഷുമായി താൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് മീര ജാസ്മിൻ പറഞ്ഞു. ഇതോടുകൂടി വാർത്തകൾ പരന്നു. മീര ജാസ്മിനും രാജേഷുമായി നിൽക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ സജീവമായി. എന്തായാലും രാജേഷുമായുള്ള പ്രണയത്തിന് വലിയ ആയുസ് ഉണ്ടായില്ല. മീര ജാസ്മിൻ രാജേഷിനെ തിരസ്കരിച്ചു. അതിന് കാരണം മീര ജാസ്മിൻ്റെയും രാജേഷിൻ്റെയും സാമ്പത്തിക നിലയിലുള്ള വ്യത്യാസമായിരുന്നു. രാജേഷ് സാമ്പത്തികമായി പരാധീനതയിലായിരുന്നു. മീര ജാസ്മിൻ പലപ്പോഴും രാജേഷിന് പണം നൽകി. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ രാജേഷുമായുള്ള ജീവിതം തനിക്ക് വിനയാകുമെന്ന് മീര ജാസ്മിൻ തിരിച്ചറിഞ്ഞു. രാജേഷിനെ മീര ജാസ്മിൻ നിർദാക്ഷിണ്യം തിരസ്കരിച്ചു. പിന്നീട് അമേരിക്കയിലുള്ള അനിൽ ജോൺ ടൈറ്റസുമായി മീര ജാസ്മിൻ വിവാഹിതയായി. അമേരിക്കയിലെ എഞ്ചിനീയറായിരുന്നു അനിൽ ജോൺ ടൈറ്റസ്. ഈ ബന്ധത്തിനും വലിയ ആയുസ് ഉണ്ടായില്ല. ഒരു വർഷം മാത്രമായിരുന്നു ഈ ബന്ധത്തിൻ്റെ ആയുസ്. ഇങ്ങനെ പ്രണയങ്ങളിൽ നിന്ന് പ്രണയങ്ങളിലേക്ക് സഞ്ചരിച്ച അഭിനയ കലയിലെ രാജകുമാരിയാണ് മീര ജാസ്മിൻ. മീര ജാസ്മിൻ്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും അറിയപ്പെടാതെ പോകുന്നു. മീര ജാസ്മിൻ്റെ സ്വകാര്യ ജീവിതം സംരക്ഷിക്കുന്നതിൽ മീര ജാസ്മിൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. ലോഹിതദാസുമായി അവസാനം മീര ജാസ്മിൻ പിണങ്ങിയിരുന്നു. കസ്തൂരിമാൻ എന്ന ചിത്രം തമിഴിലെടുത്തപ്പോൾ ലോഹിതദാസും മീര ജാസ്മിനും സംയുക്ത പങ്കാളികളായിരുന്നു. എങ്കിലും മീര ജാസ്മിനാണ് പണം മുടക്കിയത്. തമിഴിൽ കസ്തൂരിമാൻ എട്ടു നിലയിൽ പൊട്ടി. ഇതോടുകൂടി ലോഹിതദാസിനെ മീര ജാസ്മിൻ ചെന്നൈയിലെ ഹോട്ടലിൽ ഗുണ്ടകളെ കൊണ്ട് തടഞ്ഞു വയ്പ്പിക്കുകയും ലോഹിതദാസിൽ നിന്ന് വൻ സമ്പത്ത് എഴുതി വാങ്ങുകയും ചെയ്തു. ഇത് ചരിത്രം. ഇതോടുകൂടിയാണ് ലോഹിതദാസ് വിഷാദവാനാകുന്നതും അദ്ദേഹത്തിന് ഹൃദ്രോഗം പിടിപെടുന്നതും. എന്തായാലും മീര ജാസ്മിൻ പ്രണയത്തിൻ്റെ കാര്യത്തിൽ രാജകുമാരി തന്നെയാണ്. ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലുള്ളത് പ്രണയമാണോ ഗുരുശിഷ്യ ബന്ധമാണോ എന്നതിന് ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ മീര ജാസ്മിൻ്റെ വീട്ടുകാർ പറയുന്നു അവരുടെ ബന്ധത്തിൽ അസ്വാഭാവികതകളുണ്ട്, അവരുടെ ബന്ധത്തിൽ തെറ്റുണ്ട്, അതൊരു അഗമ്യഗമന ബന്ധമാണ്. എന്തായാലും ലോഹിതദാസും മീര ജാസ്മിനും തമ്മിൽ അകന്നതിന് ശേഷം മീര മാൻഡലിൻ വിദഗ്ധൻ രാജേഷുമായി അടുത്തു. രാജേഷിനെ കുറിച്ച് മീര ജാസ്മിൻ പുകഴ്ത്തി പറഞ്ഞു. രാജേഷും മീരയും ഒത്തു നിൽക്കുന്ന ചിത്രങ്ങൾ സജീവമായി. മീര ജാസ്മിൻ രാജേഷിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ശ്രുതി പരന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ മീര ജാസ്മിൻ രാജേഷിനെ നിഷ്കരണം തിരസ്കരിച്ചു. പിന്നീടായിരുന്നു ജോണുമായിട്ടുള്ള വിവാഹം നടന്നപ്പോൾ മീര ജാസ്മിൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറ്റിയ പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. തൻ്റെ മനസ്സറിയുന്ന പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. എന്നാൽ ആ വിവാഹത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. മീര ജാസ്മിൻ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ്. മീര ജാസ്മിൻ്റെ ചില സംഭവങ്ങൾ പലരെയും അസ്വസ്ഥമാക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രസതന്ത്രം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ മോഹൻലാൽ എത്തിയതിന് ശേഷം 3 മണിക്കൂർ താമസിച്ചാണ് മീര ജാസ്മിൻ എത്തിയത്. മോഹൻലാലിനെ 3 മണിക്കൂറോളം സെറ്റിൽ കാത്തിരുത്തി മീര ജാസ്മിൻ. ഒരേ കടലിൻ്റെ സെറ്റിലും മമ്മൂട്ടിയും മീര ജാസ്മിൻ കാത്തിരുത്തി. മമ്മൂട്ടി എത്തിയതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് മീര ജാസ്മിൻ സെറ്റിലെത്തിയത്. ഇങ്ങനെ തൻ്റെതായ കലയുടെ വഴികളിൽ മീര ജാസ്മിൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. താൻ പോരിമ പ്രഖ്യാപിച്ചിരുന്നു. സംവിധായകരെയും നിർമ്മാതാക്കളെയും മീര ജാസ്മിൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ നല്ല കഥാപാത്രങ്ങളെ കിട്ടിയാൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് മീര ജാസ്മിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീര ജാസ്മിൻ്റെ ചില നേരത്തെ പെരുമാറ്റങ്ങളെ
കുസൃതികളായി മാത്രം കണ്ട് തള്ളിക്കളയുകയാണ് മെഗാതാരങ്ങളടക്കമുള്ളവർ ചെയ്തത്. എന്തായാലും മീര ജാസ്മിൻ മലയാളത്തിൽ പ്രണയത്തിന് പുതിയ കഥകൾ രചിച്ച നടിയാണ്. പണ്ടുകാലത്ത് ജയഭാരതിയും ശ്രീവിദ്യയും വിജയശ്രീയുമൊക്കെ പ്രണയത്തിൻ്റെ കഥകളാൽ നിറഞ്ഞിരുന്നു. പ്രണയത്തിൻ്റെ കഥകളാലും അഗമ്യഗമന ബന്ധങ്ങളുടെ കഥകളാലും ഇവരൊക്കെ നിറഞ്ഞിരുന്നു. ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ പ്രണയത്തിൽ നിറഞ്ഞു നിന്ന നടി മീര ജാസ്മിൻ തന്നെയാണ്. മീര ജാസ്മിൻ്റെ പ്രണയങ്ങൾ മാധ്യമങ്ങൾ ആഘോഷമാക്കി. എന്നാൽ ഈ ആഘോഷങ്ങളൊന്നും മീര ജാസ്മിൻ കാര്യമാക്കിയില്ല. മീര ജാസ്മിൻ മീരയുടേതായ വഴികളിലൂടെ സഞ്ചരിച്ചു. തൻ്റെതായ വഴികൾ മീര ജാസ്മിൻ എന്നും സ്വീകരിച്ചു. ഇതാണ് മീര ജാസ്മിൻ്റെ പ്രത്യേകത. മീര ജാസ്മിൻ്റെ പ്രണയങ്ങൾ പലപ്പോഴും സിനിമാ വൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പല പ്രണയങ്ങളും മീര ജാസ്മിൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ പ്രണയങ്ങളെല്ലാം നൈമിഷികമായിരുന്നു. മീര ജാസ്മിൻ്റെ ജീവിതം നൈമിഷികമായ പ്രണയങ്ങളുടെ കൂടാരമായിരുന്നു. പ്രണയത്തിന് മീര ജാസ്മിൻ വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല. മീര ജാസ്മിൻ്റെതായ രീതിയിൽ പ്രണയിച്ചു. മടുക്കുമ്പോൾ പങ്കാളിയെ ഉപേക്ഷിച്ചു. ഇതായിരുന്നു മീര ജാസ്മിൻ്റെ രീതി. ലോകദാസ് സാമ്പത്തികമായി തകർന്നപ്പോൾ മീര ജാസ്മിൻ ലോകദാസിനെ ഉപേക്ഷിച്ചു. സൂത്രധാരനിലൂടെ മീര ജാസ്മിനെ നടിയാക്കിയത് ലോകദാസാണ്. ലോകദാസ് തനിക്ക് എല്ലാമാണെന്ന് ഒരു ഘട്ടത്തിൽ മീര ജാസ്മിൻ പറഞ്ഞിരുന്നു. പക്ഷേ പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കസ്തൂരിമാൻ തമിഴിലെടുത്ത് പണം നഷ്ടപ്പെട്ടപ്പോൾ മീര ജാസ്മിൻ്റെ മട്ടും ഭാവവും മാറി. ലോകദാസിൽ നിന്ന് പണം പിടിച്ചു വാങ്ങി. പിന്നീട് മാൻഡിൻ വിദഗ്ധൻ രാജേഷുമായി പ്രണയിച്ചപ്പോൾ രാജേഷിന് സാമ്പത്തിക പരാധീനതയുണ്ടെന്നറിഞ്ഞപ്പോൾ രാജേഷിൻ്റെ സാമ്പത്തിക പരാധീനതയ്ക്ക് താൻ ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞ് മീര ജാസ്മിൻ കൈയൊഴിഞ്ഞു. ഇങ്ങനെ പ്രണയങ്ങളുടെ രാജകുമാരിയായിരുന്നു മീര ജാസ്മിൻ. അതോടൊപ്പം നൈമിഷിക പ്രണയങ്ങളുടെ രാജകുമാരി. മീര ജാസ്മിന് പ്രണയമെന്നാൽ നൈമിഷികമായ ഒരു പ്രതിഭാസമായിരുന്നു. അപ്പോഴുള്ള ഒരു കൂട്ട്, പിന്നീട് അതിനെ തള്ളിക്കളയുക. ഇതാണ് മീര ജാസ്മിൻ്റെ രീതി. എന്തായാലും മീര ജാസ്മിൻ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരുന്നു എന്ന ശുഭകരമായ വാർത്ത കേൾക്കുന്നു. മീര ജാസ്മിൻ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ 38 വയസ്സുള്ള മീര ജാസ്മിൻ ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കും സ്വീകരിക്കുക? അതും കൗതുകമാണ്. മീര ജാസ്മിൻ്റെ പ്രണയം പോലെ തന്നെ കൗതുകമാണ് മീര ജാസ്മിൻ്റെ അഭിനയവും. സ്വാഭാവികമായ അഭിനയശൈലി കാത്തുസൂക്ഷിക്കുന്ന നടിയാണ് മീര ജാസ്മിൻ. അതോടൊപ്പം പ്രണയത്തിന് തൻ്റേതായ വ്യാഖ്യാനങ്ങൾ നൽകിയ നടിയും.